ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അഖില. എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ, ഈ ചെടി നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമാണല്ലേ. എല്ലാ വീടുകളിലും അല്ലെങ്കിൽ മിക്ക വീടുകളിലും ഒക്കെ ഇത് അവൈലബിളാണ്. ഈ ചെടിയെക്കുറിച്ച് ചെടിക്ക് അധികം ആരും പ്രാധാന്യം കൊടുക്കാറൊന്നുമില്ല. പക്ഷേങ്കിൽ നല്ലൊരു സുന്ദരി ചെടി എന്ന് തന്നെ പറയാം അല്ലേ. നമ്മുടെ ഗാർഡനകത്ത് എന്നും പൂക്കൾ തരുന്ന ഒരു ചെടി. അപ്പോൾ ഇത് നിങ്ങൾ എവിടെ കണ്ടാലും ഇത് ഒരു പ്രാവശ്യമെങ്കിലും നട്ട് വളർത്തി നോക്കണം. വലിയ കെയറോ അല്ലെങ്കിൽ ഒരുപാട് പരിപാലനം കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇത് തിത്തോണിയ എന്നറിയപ്പെടും. മെക്സിക്കൻ സൺഫ്ലവർ എന്ന പേരിലും ഇതറിയപ്പെടും. പിന്നെ കൂടുതൽ ആൾക്കാർ ഇതിനെ എന്താ പറയുക, നമ്മുടെ സീനിയയുടെ ഒരു ഗണത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് പോലെ തോന്നും. അതിൻ്റെ സ്ട്രക്ചർ, ഫ്ലവറിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുമ്പം സീനിയയുടെ ഒരു രീതിയിൽ അറിയപ്പെടും. അങ്ങനെയൊക്കെയാണ് ഇത് കൂടുതലും അറിയപ്പെടുന്നത്. പക്ഷേ നാട്ടിൽ നമ്മൾ തിത്തോണിയ എന്നാണ് മെയിനായിട്ട് പറയുന്നത്. സൺഫ്ലവറിൻ്റെ ഒരു സ്ട്രക്ചറുള്ള ഒരു ഫ്ലവർ. പക്ഷേങ്കിൽ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാർഡനകത്തുണ്ടെങ്കിൽ ഇത് നല്ല മനോഹരമായിട്ട് നിറച്ച് പൂക്കളും കാര്യങ്ങളൊക്കെ വരും. ഈ പ്ലാന്റ് കുറച്ച് വലിയ പ്ലാന്റായിട്ട് വരുന്നതാണ് അല്ലേ. എന്താ പറയുന്നത്, ഒരുപാട് വളവോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട വലിയ പ്ലാന്റായിട്ട് വരുന്ന ഒരു ചെടിയാണ്. പക്ഷേങ്കിൽ നല്ലതുപോലെ പൊക്കമായിട്ട് വന്നാൽ തന്നെയും അതിനകത്തു നിന്നെല്ലാം ഒരുപാട് ബ്രാഞ്ചസും കാര്യങ്ങളും ഒക്കെ വന്ന് അതിനകത്ത് നിന്നെല്ലാം നിറച്ച് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വരും. കൂടുതലും ബട്ടർഫ്ലൈക്ക് നമ്മുടെ പ്ലാന്റ് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിൻ്റെ ഒരു ഫ്ലവർ എന്ന് പറഞ്ഞാൽ, ഒരുപാട് ഏത് സമയവും ആ ഒരു പ്ലാന്റിനകത്ത് ആ ഒരു ഫ്ലവറിനകത്ത് എപ്പോഴും ബട്ടർഫ്ലൈസ് കാണുന്ന ഒരിതാണ്. അത് കാരണം നമ്മുടെ അടുത്തുള്ള പ്ലാന്റുകളിലെ പരാഗണം നടന്ന് പെട്ടെന്ന് ഫ്ലവേഴ്സ് ആവാനും ഒക്കെ സഹായിക്കും നമ്മുടെ ഈ ഒരു ചെടി നമ്മുടെ ഗാർഡനകത്ത് ഉണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും വളർത്തി നോക്കണം. വളർത്തി നോക്കണം എന്ന് പറഞ്ഞാൽ, ഇതിന് നമ്മൾ ഒരു പ്രാവശ്യം ഈ ഒരു ചെടി നട്ടിട്ടുണ്ട്, നട്ട് വളർന്ന് വന്നാൽ അതിനകത്തുനിന്ന് ഫ്ലവേഴ്സ് ആയിട്ട് അത് ഈ ഒരു ഫ്ലവറിൻ്റെ ആ നടുഭാഗത്തു നിന്ന് എന്താ അതിൻ്റെ സീഡ്സ് ആണ് വരുന്നത്. അത് ആ ഫ്ലവർ ഒന്ന് ഉണങ്ങിപ്പോയതിന് ശേഷം അതിനകത്തുനിന്ന് സീഡ്സ് വരും. ആ സീഡ്സ് തറയെ വീണ് കിടന്ന് അത് കുഞ്ഞു കുഞ്ഞു പ്ലാന്റുകളായിട്ട് വരും. നമ്മുടെ സീനിയ ആ ഒരു രീതിയിലാണ്, ഇതുപോലെ ഉണങ്ങി വരുമ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ഇതുപോലെ കുഞ്ഞ് എന്താ പറയുക, നമ്മൾക്ക് അരിയൊക്കെ കിട്ടും. ആ അരി വെച്ചാണ് നമ്മൾ കൂടുതലും നമ്മുടെ സീനിയ വളർത്തിയെടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇത് നമ്മൾ പ്രത്യേകിച്ച് പാകിയോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കെയർ കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. തന്നെ വീണ് കിളിക്കുന്ന ഒരു ചെടിയാണ്. നല്ലതുപോലെ നല്ല ഹൈറ്റിൽ പോകുന്ന ഒരു പ്ലാന്റാണ്. നമ്മുടെ സൺഫ്ലവർ നിൽക്കുന്ന എന്ത് എങ്ങനെയാണോ അതുപോലെയാണ്. നമ്മൾ ഇച്ചിരി വളവും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഈ ഒരു പ്ലാന്റിന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താ പറയുക, ഈ പ്ലാന്റിനകത്ത് നിന്ന് വരുന്ന ഫ്ലവർ എന്ന് പറഞ്ഞാൽ ഇച്ചിരിയൂടെ വലിയ ഫ്ലവറും ആയിരിക്കും, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളതായിരിക്കും. ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഭയങ്കര അട്രാക്ഷനാണ്. ഒരു റെഡും ഓറഞ്ചും കൂടെ മിക്സായിട്ട് ആ ഒരു കളർ, എങ്കിൽ പ്യുവർ റെഡും അല്ല ഓറഞ്ചും അല്ല റെഡിഷ് ആ ഒരു കളറാണ് വരുന്നത്. നടുഭാഗത്ത് ഒരു യെല്ലോ ഷെയ്ഡുമാണ് വരുന്നത്. നല്ല ഭംഗിയാണ്. നിങ്ങൾക്കത് നിങ്ങളുടെയൊക്കെ വീട്ടിലൊക്കെ ഇപ്പോൾ എല്ലായിടത്തും ഇതുണ്ടായിരിക്കും. നല്ല ഭംഗിയിലും എപ്പോഴും നമ്മുടെ സാധാ നമ്മുടെ നോർമലി പുറത്തു നിന്നൊക്കെ വാങ്ങി വെക്കുന്ന ഒരു ചെടി എന്ന് പറഞ്ഞാൽ ഒരു സമയം കഴിയുമ്പം അതിനകത്ത് ഫ്ലവേഴ്സും കാര്യങ്ങളും എല്ലാം ഒന്ന് സ്റ്റോപ്പാവും. പക്ഷേങ്കിൽ ഈ ഒരു ചെടി എന്ന് പറഞ്ഞാൽ എന്നും നമ്മുടെ ഗാർഡനകത്ത് ഒരു പൂവെങ്കിലും തരുന്ന ഒരു ചെടിയാണ്. ആരും വലിയ മൈൻഡൊന്നും കൊടുക്കാത്തൊരു ചെടിയാണിതല്ലേ. പക്ഷേങ്കിൽ ഇപ്പോൾ എല്ലാവരും ഇത് ഒരുപാട് ശേഖരിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് വളർത്തി നോക്കണം കേട്ടോ. നല്ല സുന്ദരി കുട്ടനായിട്ട് നിൽക്കുന്ന ഒരു ചെടിയാണ്. നല്ല ഭംഗിയല്ലേ നിങ്ങൾക്ക് ആ ഒരു ഫ്ലവർ കാണുമ്പം. ഇപ്പോൾ ഇതിൻ്റെ യെല്ലോയും വൈറ്റും ഒക്കെ ഇത് അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേങ്കിൽ നാടനായിട്ടുള്ള നമുക്ക് ഈ ഒരു ചെടിയാണ് എവിടെ നോക്കിയാലും അവൈലബിൾ ആയിട്ട് വരുന്നത്, എല്ലാ വീടുകളിലും വരുന്നത്. ഒരു സൺഫ്ലവർ നമുക്ക് എങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നു ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു പ്ലാന്റ് അതിനകത്തു നിന്നുള്ള ഫ്ലവർ നിൽക്കുന്നത്. എപ്പോഴും അതിനകത്ത് നിന്ന് കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസൊക്കെ പൊട്ടി പൊട്ടി വരുന്നതിനകത്ത് നിന്നല്ല ഇതുപോലെ കുഞ്ഞ് മുട്ടുകളൊക്കെ വന്നിട്ട് അതിനകത്ത് നിന്നൊക്കെ നിറച്ച് പൂക്കളായിട്ടാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകതയെന്ന് പറഞ്ഞാൽ നല്ല വലിയ പ്ലാന്റാണ്, നല്ല ഗ്രോത്തിലുമാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത്. അപ്പം നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഇതൊന്ന് വളർത്തി നോക്കണം കേട്ടോ.